ഹലോ. അപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത്, നമ്മള് ഇന്ന് ഫാമിലിയായിട്ട് വന്നിരിക്കുന്നു. നമ്മളെല്ലാരും ഉണ്ട്, കുഞ്ഞുണ്ട്, ഞാനുണ്ട്, അമ്മൂസുണ്ട്. കുഞ്ഞ് നല്ല ഉറക്കായിരുന്നു. എണീറ്റ് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് വെളിയിൽ കുഞ്ഞ പോ, താറ്റ് പോവാ. കണ്ടോ കണ്ടോ കുഞ്ഞ് ആരാണ്? പോപ്പോണ്ടിൽ താറ്റ പോവാ. കുഞ്ഞിന് ഇഷ്ടമുള്ള കാര്യാ വണ്ടിയിൽ എവിടെയും പോണത്. ആ ഇതാ ഹായ് പറ, ഹായ് ഹലോ പറ, ഹലോ പറ. ഹായ് വരികടാ, പറ മിണ്ടില്ല. ഉറക്കത്തിന്ന് എഴുന്നേറ്റോണ്ടേ ഉറക്കത്തിന് ബുദ്ധിമുട്ടാണ് കുഞ്ഞിന്. അപ്പൊ നമ്മൾ ഒത്തിരി നാളായിട്ട് നമ്മുടെ ഒരു ആഗ്രഹമാണ്, നമ്മളെന്ന് പറയാം, നമ്മുടെ ഒരു സ്വപ്നം തന്നെ എന്ന് പറയാൻ പറ്റൂലേ, സ്വന്തമായിട്ട് കുറച്ച് ഗോൾഡ് വാങ്ങാനുള്ളത്. സ്വന്തമായിട്ട് കുറച്ച് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല, കുറേ ഒന്നല്ല കേട്ടോ. സ്വന്തമായിട്ട് ഗോൾഡ് വലിയ കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹം എന്നൊക്കെ പറയുമ്പോ കുറേ വാങ്ങുന്ന വിചാരിക്കണ്ട. ഇതുവരെ കല്യാണം കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒന്നും വാങ്ങിയിട്ടില്ല, നമുക്ക് അങ്ങനെ വാങ്ങാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് നമ്മുടേതായ നമുക്ക് അങ്ങനൊന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. എങ്കിൽ പണ്ട് മുതലേ കല്യാണം കഴിഞ്ഞ മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ്, കണ്ണുപൊത്തി നോക്കാൻ. പിന്നെ അമ്മൂസ് അങ്ങനെ ഗോൾഡ് ഇടത്തില്ല, അല്ലാത്തത് തന്നെ ഇടാറുള്ളു. പക്ഷെ എന്നാ പോലും ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയ്ക്ക് വാങ്ങണം എന്നൊരു ആഗ്രഹമായിരുന്നു. പിന്നെ നമുക്ക് എന്താ ഒരു എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, കുഞ്ഞുമാല, ഒരു എന്താ പറയാ, നമുക്ക് ഇഷ്ടമുള്ള ഒരു കമ്മല് അങ്ങനെ വാങ്ങണം ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് വീട്ടിൽ നിന്ന് കല്യാണ സമയത്ത് കുഞ്ഞിത് വാങ്ങാന്ന് പറഞ്ഞെങ്കിൽ അതൊന്നും വേണ്ട, അങ്ങനെ അമ്മ ഒന്നും അങ്ങനെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് ഇഷ്ടത്തിന് ഒരു കുഞ്ഞുമാലയൊക്കെ വാങ്ങണം എന്നുള്ളത് കേട്ടോ. എന്തായാലും നമ്മളെന്താ പറയാ, നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഏണിങ്സ് ഈ ഒരു സമയം കൊണ്ട് അവര് കുറച്ച് നാളത്തെ നമുക്ക് കിട്ടിയത് എടുത്തു വെച്ച് എടുത്ത് വെച്ച് എടുത്ത് വെച്ച് സൂക്ഷിച്ച് വെച്ച് 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 നമ്മളിപ്പോ ഒരു ഗോൾഡ് കുറച്ച് ഒരു മാലയും ഒരു കമ്മലൊക്കെ വാങ്ങാനായിട്ട് നമ്മള് പോവാണ്. ഒരു 15 പൗണ്ട് മാലയും അതിശോക്തി ഞാൻ ചേർത്ത് പറഞ്ഞിട്ടോ. അപ്പൊ നമുക്ക് വാങ്ങുമ്പോ കാണാം കേട്ടോ, നമ്മൾ എത്ര വാങ്ങുന്നു നോക്കട്ടെ. അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട, നമ്മളൊരു ജ്വല്ലറിയുടെ പകുതി എങ്ങനെ മേടിച്ചോണ്ട് വരുമെന്ന് വിചാരിക്കണ്ട. ചെറിയൊരു രീതിയിൽ ചെറിയൊരു ഒരു കുഞ്ഞ് എന്തെങ്കിലും ഒരു കുറച്ച് സാധനങ്ങൾ അത് വാങ്ങിക്കാന്നുള്ള ഒരു പ്ലാനിലാണ് ഇരിക്കണത്. അപ്പൊ ഞാൻ പോവാ, സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പോവാ നമുക്ക്. അപ്പൊ അതിനു മുന്നേ ജസ്റ്റ് എങ്ങനെ റെഡി ആയി എന്നുള്ളൊക്കെ ഒന്ന് ചെറിയൊരു വീഡിയോ എടുത്തിട്ട് അതോട് കണ്ടിട്ട് പോയോ കേട്ടോ. ഓക്കെ, അപ്പൊ പോവാം. നമ്മൾ പോകാൻ വേണ്ടിട്ട് വേഗം റെഡി ആവും കേട്ടോ, ഭയങ്കരമായിട്ട് ലേറ്റ് ആയി. കുറച്ച് നേരത്തെ പോകണമെന്ന് വിചാരിച്ചപ്പോൾ നല്ല വെയിലായിട്ടുണ്ട്, അപ്പൊ നല്ല ചൂടും ഉണ്ടാവും. കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട്, വെയിലാകുമ്പോൾ അളിത്തിരി ചിലപ്പോൾ കച്ചറ ഉണ്ടാകാൻ സാധ്യതയായിട്ട്. അപ്പൊ വേഗം പോകാൻ വേണ്ടിട്ട് റെഡി ആവുകയാണ് കേട്ടോ. എന്താ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇപ്പൊ കുളി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. മുടിയൊന്നും ഉണങ്ങാനുള്ള സമയമെടുത്തു, അത്രേ ഉള്ളൂ. ഇപ്പൊ ഭയങ്കരമായിട്ട് മുടി ഒഴിച്ചില്ല. അപ്പൊ എല്ലാവർക്കും അറിയാമെന്നായിരിക്കും ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി ഒഴിച്ചില് എന്തെവിടെയൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. കാണുന്നില്ലേ, ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര മുടി ഒഴിച്ചില്ല, അത് ഇത്രയും മുടി ഉണ്ടായിരുന്നാണ്. ഇത് ഇപ്പൊ ഇവിടെ വരെ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്, രക്ഷയില്ല. ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്, അപ്പൊ അധികമായിട്ടുള്ള കോമ്പാക്ട് ഒന്നും ഇല്ല. എനിക്ക് പ്രത്യേകിച്ച് ഈ മൂക്കിന്റെ ഭാവം ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഡ്രൈ ആവും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഇത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് റെനേ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ റെനേ ടീസ് ലിപ് പ്ലംബർ ആണ്. നമുക്ക് കുഞ്ഞ് ചുണ്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് കണ്ടിട്ടുണ്ടോ, ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. നമുക്ക് ചെറിയ ലിപ്സ് ആണെന്നുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ നമ്മുടെ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ ചെറിയ ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലവരെന്ത് ചെയ്യും, നമ്മളിപ്പോൾ സാധാരണക്കാർ ചെയ്യില്ല, ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ട് ലിപ്സ് കുറച്ച് വലുതാക്കും. അപ്പോൾ നല്ല രസമായിരിക്കും നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിൽ ലിപ്സ് കാണാനായിട്ട്. ഫോട്ടോ എടുക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും, അതിന് വേണ്ടിയിട്ട് ഇഞ്ചക്റ്റൊക്കെ ചെയ്യും. സാധാരണക്കാർ ചെയ്യില്ല. അപ്പോൾ നമുക്കൊക്കെ വേണ്ടിയിട്ട് ചെറിയ ലിപ്സ് ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ റെനേയുടെ ടീസ് ലിപ് പ്ലംബർ. ഇത് നമുക്ക് എന്താ പറയുക, എനിക്ക് പണ്ട് മുതൽ എനിക്കൊരിതുണ്ടായിരുന്നു, ചെറിയ വലിയ ചുണ്ടാണ് എനിക്ക് ഭയങ്കര ഒരു മടിയായിരുന്നു കേട്ടോ. താഴത്തെ ചുണ്ട് കുറച്ച് വലുതാണ്, എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു വലിയ ചുണ്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പിന്നെ നമ്മൾ പിന്നീട് അത് കാര്യം മനസ്സിലായി, നമ്മുടെ ഫേസ്, എൻ്റെ ഫേസ് അത്യാവശ്യം വലിയ ഫേസാണ്. അപ്പോൾ ആ ഒരു ഫേസിനും കുറച്ച് വലിയ ലിപ്സ് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ ചെറിയ ലിപ്സ് ഉണ്ടെന്ന് പരാതിയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സങ്കടമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ റെനേയുടെ ഈ ഒരു പ്രൊഡക്റ്റ്. നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിപ്സിൻ്റെ സെൻറ്ററിലായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം സൈഡിലോട്ടായിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പം
ഞാനിത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാറ് നമ്മുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലിപ്സ് ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നുന്ന സമയത്താണ് കൂടുതൽ അപ്ലൈ ചെയ്യാട്ടോ. അപ്പോൾ നമ്മുടെ ലിപ്സ് നല്ല പ്ലംപി ആയിട്ട് തോന്നും, നമുക്ക് നമ്മുടെ ലിപ്സ് കുറച്ച് പ്ലംപി ആയിട്ട് തോന്നണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ മുകളിലോ ലിപ്ബാമിൻ്റെ മുകളിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാട്ടോ. ഇത് അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താ ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ശരണ്യ ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിലായിട്ട് കൊടുത്തിട്ടുണ്ട്, ശരണ്യ ബ്യൂട്ടി 10 എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡ്. അത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഓഫും കിട്ടും. അപ്പോൾ ഒത്തിരി നേരത്തേക്ക് നമ്മുടെ ലിപ്സ് നല്ല സ്മൂത്തായിട്ട് അതുപോലെ തന്നെ നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നിർത്താനും വേണ്ടിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗം തന്നെ ഇനി പോകാൻ വേണ്ടി റെഡി ആവട്ടെ. കുഞ്ഞു നല്ല ഉറക്കമായിട്ടോ കിടന്നിട്ട് അങ്ങനെ കുഞ്ഞ് ചെറുതായിട്ട് പാല് കുടിച്ചായിരുന്നു, പിന്നെ എന്താ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയ. നമുക്ക് പോയിട്ട് വരാം, വന്നിട്ട് കുറച്ച് പരിപാടികളുള്ളൂ. ഇപ്പഴിതാ ഞങ്ങൾ ഇറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഞങ്ങൾ പോവാണ്. അല്ല പൊന്നു, നമ്മൾ ടാറ്റ പോവല്ലേ, വണ്ടി എടുക്കാതെ എത്ര നേരായി ഞങ്ങൾ ഞങ്ങൾ ചൂടൊക്കെ എടുക്കുന്നുണ്ട്. അല്ല വനാ ഇതിലേ പോവാൻ പറ്റില്ല. കാല് മാറ്റണോ? ഇവിടെ ചേട്ടോ, ഈ അച്ചേട്ടാ അടുത്തൊന്നും കാലുണ്ട്. മുടി വളർന്നിട്ട് ഇപ്പോഴേ കണ്ണിലോട്ടായി മുടി, ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ മുടി കെട്ടി വെക്കുകയാണ്. ആദ്യം ഒരു സൈഡൊക്കെ ആയിരുന്നു, ഇപ്പൊ രണ്ട് സൈഡ് ഞങ്ങൾ കെട്ടി വെക്കാൻ തുടങ്ങി. ഒരു സൈഡ് കെട്ടി വെച്ച് കഴിയുമ്പോ ഒരു സൈഡ് ഇത് മുടിയും സെന്ററില് മാത്രം മുടി കെട്ടുമായിരുന്നു ചെയ്ത്. അപ്പൊ ഈ ചെവിയുടെ അവിടത്തേക്ക് മുടി ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ ഞങ്ങൾ രണ്ട് സൈഡിൽ രണ്ട് കൊമ്പൊക്കെ കെട്ടാൻ തുടങ്ങി. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ ഇൻസ്റ്റയിൽ മുടി കെട്ടിയിട്ട് ഞാൻ കുഞ്ഞിന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞുമാവേരി ഒരു കുഞ്ഞ് വീഡിയോ, തമ്പി കുഞ്ഞിന്റെ തന്മി കുഞ്ഞു തമ്പിന്ന് വിളിക്കൂട്ടോടെ പിള്ളാരെ തന്മി എന്ന് വിളിക്കാൻ പറ്റാതെ അങ്കിത തമ്പി തമ്പി എന്ന് വിളിക്കും. നമ്മളിടയ്ക്ക് തമ്പി തമ്പി കുഞ്ഞു തനി കുഞ്ഞെന്ന് വിളിക്കും, തമ്പി കുഞ്ഞെന്ന് വിളിക്കും. ഇല്ലടാ ഒന്നും കേൾക്കാത്ത സമയം ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പത്തൊക്കെ കാണുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വണ്ടി പോണത്. അപ്പൊ ഉണ്ണിയാട്ടൻ, അപ്പൊ എന്താ ഉണ്ണിയാട്ടൻ ഈ ഇടയ്ക്ക് വണ്ടിയിൽ കയറിയിട്ട് വരുന്നുണ്ട് ഉണ്ണിയേറ്റ് എന്നു പറഞ്ഞിട്ടെങ്കിലും വിളിച്ചപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ പോണോ അങ്ങനെ പറയാനൊന്നും ഒന്നും ആയിട്ടില്ല. കുഞ്ഞല്ലേ, ഇപ്പൊ എത്ര ആയിട്ടുള്ളൂ. ആ ഉണ്ണിയാട്ടനെ എടുത്തിട്ട് പിന്നെ ഞാന് എന്താ ഉണ്ണിയാട്ടന്റെ കൈന്ന് എടുത്തു വണ്ടിയിൽ നിന്ന് പുറത്തോട്ട് എടുത്തു. ഒരു ഭയങ്കര കരച്ചിലായിരുന്നു, ഉണ്ണിയാട്ടൻ കൈ കാണിച്ച് ഇങ്ങനെ കരയ. പിന്നെ അങ്ങോട്ട് പോകണം എന്നുള്ളതൊക്കെ അറിയാം കേട്ടോ, ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ വേഗം കൈ കാണിച്ച് അങ്ങോട്ട് ചാടാനൊക്കെ കുഞ്ഞിനറിയാം. കുഞ്ഞുമണി നല്ല വെയിലുണ്ട് നമ്മുടെ ഈ റോഡിലെ, അങ്ങോട്ട് ഇപ്പൊ പോകാൻ പറ്റില്ല. അവിടെ കുറച്ചിങ്ങനെ ഇത്തിരി മോശം റോഡായിരുന്നു ഇച്ചിരി ഭാഗം കേട്ടോ. അവിടെ കോൺക്രീറ്റ് ചെയ്തു, കോൺക്രീറ്റ് ചെയ്തിട്ട് അവിടെ അടച്ചു വെച്ചേക്കുക. അപ്പൊ നമ്മൾ പിന്നെ എതിരെ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഉണ്ണിയാട്ടൻ വീട്ടിൽ പോവില്ലേ, ആ വഴിയും കൂടെ പോയിട്ട് അളഞ്ഞ് തിരിഞ്ഞു പോണം. ഇപ്പൊ നമ്മളിപ്പോ എത്താറായിട്ട് കുറെ ദൂരം അങ്ങ് പോകുന്നു. ഇനി ഗുളിക്കടവിലോട്ട് അധികം നേരം ഇല്ല. കുഞ്ഞപ്പന് ഇച്ചിരി പാല് ചിലപ്പോ വേണ്ടി വരും കുഞ്ഞിപ്പണ്ണിന്. ഇതിപ്പോ എന്താ കുറച്ചു നേരമായി പാല് കുടിച്ചിട്ട്, ഇതൊക്കെ പണ്ടിട്ട് ഇങ്ങനെ കണ്ടൊക്കെ തുറത്തിങ്ങിട്ട് ഇരിക്കും. ഭയങ്കര ഇഷ്ടമായിട്ട് യാത്ര പോണത്. ഉണ്ണിയേട്ടനെ പണ്ട് ഇതുപോലെ ആയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഇങ്ങനെ ഞാൻ വണ്ടി കണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞിനെ ഉള്ളോട്ട് മാത്രം അഥവാ അറ്റ പറ്റേ ഡൗൺ ആയി കണ്ട ഞാൻ അറിയാതെ ഉറങ്ങിപ്പോലെ ഉറങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. ഞാൻ നേരെ തിരിച്ചാ, ഞാൻ വണ്ടി കണ്ട ഞാൻ അപ്പൊ കിടന്നുറങ്ങും. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അറ്റപ്പാടിയിൽ നിന്ന് താഴോട്ട് പോണത് മണ്ണാർക്കാട് പോണ വഴിക്ക് ഒരു ചോരമുണ്ട്. ആ ചോരം വളഞ്ഞും പൊളഞ്ഞും നമുക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാനും ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഈ ചോരം കേട്ടോ. ആ ചോരം ഇറങ്ങുമ്പോ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഛർദ്ദിക്കുകയും ചെയ്യായിരുന്നു. അത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉറങ്ങി ശീലിച്ചത്. വണ്ടി കയറി ഒപ്പം കണ്ണടച്ചിങ്ങനെ ഇരിക്കുന്നു, അതൊക്കെ ഒരു ശീലമായി. പിന്നെ വണ്ടി കയറി എനിക്ക് അപ്പം ഉറങ്ങണം, അങ്ങനെ ശീലമായിട്ട്. എന്താ നമ്മളിപ്പോ എത്താറായിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരം കൂടെ ഉള്ളു കേട്ടോ. അയ്യോ കുഞ്ഞായിരുന്നു, കുഞ്ഞിനെ ഒരു കൈ കൊണ്ട് പിടിച്ച് എന്നെ ഒരു കയ്യില് ഫോണും കൂടെ പിടിച്ചിട്ടേ. ബുദ്ധിമുട്ടുണ്ട് ചെറുതായിട്ട് ശരിക്കും ഉണ്ടാവും. വേണ്ട വേണ്ട, ഉണ്ണിയായിട്ട് വണ്ടി ഓടിച്ചാൽ മതി, എത്ര റിസ്ക് ഒന്നും എടുക്കണ്ട. എന്നാ ഇപ്പൊ നമ്മള് ഒത്തിരി നാൾ നമ്മുടെ ആഗ്രഹമാണ് ഇന്ന് സഫലീകരിക്കാൻ പോകും. ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞുമാല വാങ്ങുന്നത്. ഇനി ഇടാനുള്ള നമ്മുടെ സ്വന്തം പൈസക്ക് നമ്മള് എന്റെ സ്വന്തം പൈസ
ഞാനില്ല ഉണ്ണിയുടെ വേറെ തന്നെയല്ല നമ്മുടെ ആവശ്യങ്ങൾക്ക് തന്നെയാണ് നമ്മളിപ്പോ വലിയ അതൊന്നുള്ളവരല്ല നമ്മുടെ ഉള്ളത് തന്നെയാണ് നമ്മള് ഞാനിങ്ങനെ എടുത്തേച്ച് ഇതാക്കുന്നത് കേട്ടോ. എന്താ പിന്നെ നമ്മള് പണ്ട് മുതലേ നമ്മുടെ വീട്ടില് ഒരു നമ്മള് ഗോൾഡ് ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്ന കേട്ടോ. അതായത് നമുക്ക് അല്ലാതെ പൈസ ആയിട്ട് നമ്മുടെ അടുത്ത് അങ്ങനെ അസറ്റ് പറഞ്ഞാൽ അത് ഗോൾഡ് തന്നെ. കാരണം എന്ന് വെച്ചാൽ വേറൊന്നല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് പണയം വെച്ചിട്ട് ആ കാര്യം ചെയ്യും, അങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത്. നമ്മൾ പണ്ടത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്താ കൂലിപ്പണിക്ക് പോകാം, അമ്മ ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോ ഒന്നും പോവില്ലായിരുന്നു, അത് കഴിഞ്ഞിട്ട് അമ്മ പോവായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മള് കുറച്ച് കുറച്ച് പൈസ വെച്ച് നമ്മളിങ്ങനെ ഗോൾഡ് വാങ്ങി വെക്കുക, എന്നിട്ട് ഇങ്ങനെ അടയ്ക്ക തോട്ടങ്ങൾ ഉണ്ടാവല്ലോ ഓർക്കാൻ വരുന്നുണ്ട്, കുരുമുളക് തോട്ടം അടയ്ക്കാ തോട്ടം അങ്ങനെ എടുക്കുക. അങ്ങനെയായിരുന്നു നമ്മള്. പിന്നെ അത് പിന്നെ അതിൽ നിന്ന് ഇത്തിരി എന്തെങ്കിലും ക്യാഷ് ലാഭം കിട്ടുമ്പോ അതിന് പോയി വീണ്ടും ഗോൾഡ് എടുക്കും. അങ്ങനെയായിരുന്നു കേട്ടോ നമ്മള് ശരിക്കൊരു കുറച്ചൊന്ന് ഇതായത്. അതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയം, ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്തൊക്കെ. അങ്ങനെയുള്ള ഇത് നമ്മളൊരു കുറച്ചൊന്ന് മെച്ചപ്പെട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഓർക്കണ്ടോണ്ടേ വീട്ടിലൊക്കെ, അതായത് വീട്ടില് ഇൻഡക്ഷൻ കുക്കറല്ലേ കറണ്ട് അടുപ്പ്, ഈ കറണ്ട് അടുപ്പ് അമ്മ പണിക്ക് പോയിട്ട് ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കണം, നമ്മളത് ഒരു ഇതും ആക്കി പറയണല്ല. അപ്പൊ ആ ഒരു സമയത്ത് ഇൻഡക്ഷൻ കുക്കർ എടുക്കാന്ന് പറഞ്ഞിട്ട് അമ്മ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മക്ക് കുറച്ച് ദിവസം അടുപ്പിച്ച് പണി കിട്ടി, ഫാമില് പണി കിട്ടി. ആ ഫാമില് പണി കിട്ടിയിട്ട് അമ്മ ആ പൈസ കൊണ്ടുവന്ന് അത് കൂട്ടി കൂട്ടി അമ്മ ഓരോ കുറേശ്ശെ കുറേശ്ശെ സെറ്റ് ചെയ്ത് ബാക്കി വീട്ടിലെ കാര്യങ്ങൾ നോക്കി അമ്മ അച്ഛനെ പണിക്ക് പോയായിരുന്നു. അപ്പൊ ആ ഇൻഡക്ഷൻ ഒരു 7000 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു അന്ന് ആ ഇൻഡക്ഷൻ കുക്കറിന്. അത്യാവശ്യം നല്ല സാധനം അന്നുള്ളതിൽ വെച്ചിട്ട് നല്ല സാധനം തന്നെ വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നൊരു 10-15 വർഷം മുന്നെയാണ് ആ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഇറങ്ങിയ സമയത്ത്. അപ്പം ഞാൻ നോക്കുമ്പോൾ അമ്മ അതുപോലെ നോക്കി, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ആഗ്രഹത്തോടെ ഇരുന്നിട്ട് അച്ഛൻ അമ്മയുടെ പാലക്കാട് പോയിട്ട് ആ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിച്ചിട്ട് വന്നു. പക്ഷെ ഇന്ന് നമുക്കൊരു 7000 അല്ലെങ്കിൽ 70000 രൂപ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നമ്മൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് ആ പൈസ സെറ്റ് ചെയ്യാൻ പറ്റും, മാറ്റം വന്നു. അപ്പൊ നമ്മുടെ അന്നത്തെ അവസ്ഥ അതായിരുന്നു. ആ അവസ്ഥയിലാണ് നമ്മളൊരു എന്താ ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൈസ നമ്മുടെ അടുത്ത് ഉണ്ടാവില്ല, തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് അല്ലെ കുടുംബക്കാരെ ആരെല്ലാം അടുത്തുണ്ട് അവരോട് പോയി കണക്കാണ് അവരുടെ ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു ജീവിച്ചത്. പൈസ എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിലുണ്ടാവില്ല, പൈസയായിട്ട് കയ്യിലുണ്ടാവുകയേ ഉണ്ടായിരുന്ന ഒരു സമയം. പിന്നെ നമുക്ക് ഈ പൈസ ആവുന്നത് നമുക്ക് പശുവൊക്കെ ഉള്ള സമയത്താണെങ്കിൽ പാലൊഴിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് പൈസ കിട്ടും. അന്നാണ് ഒരു അതുപോലെ എന്റെ കുഞ്ഞിലെനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഇറച്ചി മീനൊക്കെ മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് ഞങ്ങൾ പറയൂട്ടോ, ചേച്ചിമാരൊക്കെ അനു ചേച്ചിയൊക്കെ ഇങ്ങനെ പറയുക, പണ്ടത്തേക്ക് പൂച്ചക്ക് മീന്റെ മണം അടിച്ചാ എവിടുന്നാ പൂച്ച ചോറ്, പിന്നെ വയറൊക്കെ നിറച്ചിരിക്കും. ഇപ്പൊ പൂച്ചക്ക് മീനും വേണ്ട ഇറച്ചിയും വേണ്ട. അതുപോലായിരുന്നു പണ്ട് മാസത്തിൽ ഒന്ന് മീൻ വാങ്ങുമ്പോ പൂച്ചക്ക് എന്തൊരു ഭയങ്കര സന്തോഷമാണ് പൂച്ചക്ക്, പിടിക്കുമായിരുന്നു. ഇപ്പോഴത്തെ പൂച്ച എലിനും പിടിക്കത്തില്ല. അതുപോലെ നമ്മള് വീട്ടിലേക്ക് ഈ വിരുന്നുകാരൊക്കെ വരാൻ വേണ്ടിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. സംബന്ധിച്ച് അവര് വരുമ്പോ കുറെ പലഹാരം കൊണ്ടുവരും, പിന്നെ മാത്രല്ല വീട്ടിൽ നിന്ന് ഇറച്ചി മീനൊക്കെ വീട്ടിൽ നിന്ന് മേടിക്കുക, അവർക്ക് വിരുന്ന് കൊടുക്കാൻ വേണ്ടിട്ട് വാങ്ങിക്കും. ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നമ്മളത് കമ്പയർ ചെയ്യുമ്പോൾ പിറ്റേ നമ്മള് കഴിക്കില്ല, ബാക്കി കളയുള്ളൂ, അല്ല പട്ടിക്ക് കൊടുത്ത് പൂച്ചയ്ക്ക് കൊടുത്ത് നമ്മള് കളയുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് എത്തി കാര്യങ്ങള്. പിന്നെ ഇതപ്പോ എത്താറായിട്ട് ഇനി കുഞ്ഞിന് ഇച്ചിരി പാല് കൊടുക്കട്ടെ, ഞാൻ ഇച്ചിരി പാല് കൊടുക്കണം, അല്ലെങ്കിൽ ആളവിടെ എത്തുമ്പോഴത്തേക്ക് സ്വഭാവം മാറും, ഉറക്കവും വരുന്നുണ്ട് മുഖമൊക്കെ. പിന്നെ വലിയ പൊലിവില് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്തേച്ച് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നത് ഉണ്ടാവില്ല, വീഡിയോയില് ഇൻട്രോയില് ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട്. ഉറക്കം വന്നു തണലത്തായിട്ട് നിർത്തുകൊണ്ട് പാല് കൊടുത്തിട്ട് ഉറക്കം വരുന്നുണ്ട്. പാവട്ടെ നല്ല ഉറങ്ങിയതാ ഞാൻ എടുത്ത് വണ്ടി വെച്ചപ്പോ, വണ്ടി കയറി നടന്നപ്പോ ആൾ കണ്ണു പറഞ്ഞു. ഇപ്പൊ വീണ്ടും ഉറക്കം വരുന്നുണ്ട്. പാലൊക്കെ കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഗോൾഡൊക്കെ എവിടെയെങ്കിലും പോണോ എനിക്ക്. ഞങ്ങൾ എത്തിട്ടോ, മാസ്ക് വെച്ച് കണ്ടിട്ടേ കുഞ്ഞാളൊക്കെ അത്ഭുതപ്പെട്ട് എന്നെ നോക്കുന്നുറങ്ങട്ടെ. ഇപ്പൊ നമ്മളിത് നമ്മുടെ ഗുളിക്കട എത്തിയിട്ടുണ്ട്, നമ്മുടെ ഗോൾഡ് എടുക്കാനായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മള് വനിത എന്ന് പറഞ്ഞ വനിത സൂപ്പർ ഗോൾഡ് എന്നാണ് നമ്മൾ ഗോൾഡ് എടുക്കാൻ പോകുന്നത്. കേരാ കേരാ നമുക്ക് നമുക്ക് പോയാലോ.
തണുപ്പായി പെട്ടെന്ന് എടുത്തോ, കുഴപ്പമില്ല ചേട്ടാ. പൊന്നുണ്ണി എന്താണ് എന്താണ് ഇഷ്ടപ്പെട്ടോ ഇവിടെ? ലൈറ്റൊക്കെ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടോ? ചുഞ്ഞിപ്പണി ലൈറ്റ് ഇഷ്ടപ്പെട്ടോടാ? ഇഷ്ടപ്പെട്ടോ ലൈറ്റ്? ഋതു തൻവി. അപ്പൊ നമ്മളെന്തായാലും എന്താ നമ്മുടെ ഗോൾസ് നോക്കാനായിട്ട് പോവാട്ടോ. നമ്മൾ നേരത്തെ ഏകദേശം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ വേണ്ടേന്നുള്ളത്. എന്തായാലും നമ്മളത് നോക്കാനായിട്ട് പോകുന്നത്. പിന്നിപ്പോ അധികം തിരക്കൊന്നുമില്ല ഇവിടെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മള് ഫസ്റ്റ് വരാൻ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട്. ആദ്യം തിരക്ക് കുറവായിരിക്കുമല്ലോ, നടക്കില്ല. എനിക്ക് തോന്നുന്നു നമ്മള് പബ്ലിക് പ്ലേസിൽ വന്നിട്ട് ഒരു ആദ്യമായിട്ടല്ലേ ലൈവായിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ചമ്മല് പ്രശ്നമൊക്കെ ഉണ്ട്, പക്ഷെ എന്തായാലും കുഴപ്പമില്ല, മാനേജ് ചെയ്തിങ്ങനെ പോകും. ഇവിടെ അധികം ആളുമില്ല, അതുകൊണ്ട് ചമ്മന്റെ കാര്യമൊന്നുമില്ലല്ലോ. ഇവിടെ നമ്മള് നല്ല ചമ്മിയാ മതി. ചേട്ടന്റെ പേരുന്നേട്ടാ? സുനീഷ്. അപ്പൊ സുനീഷ് ചേട്ടനാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ന് ഞങ്ങള് നേരത്തെ പറഞ്ഞായിരുന്നു ഗോൾഡ് റിംഗ് ഒക്കെ എങ്ങനെയാ വേണ്ടേ, സോറി റിംഗ് അല്ല ഇയർ റിംഗ്സ് ഒക്കെ എങ്ങനെയാ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സുനീഷ് ചേട്ടനാണ് കാണിച്ചു തരാണ്. ഇതൊക്കെ ഇവിടെയുള്ള കളക്ഷൻസ് ആണ്. അപ്പൊ അവര് ജസ്റ്റ് ഇനി ഏതെങ്കിലും പുതിയ ഏതെങ്കിലും വേണോ താല്പര്യം ഉണ്ടെങ്കിൽ പറയാന്ന് പറഞ്ഞിട്ട് അവരൊന്ന് കാണിച്ചു തരാണ് കേട്ടോ. എന്റെ പേര് മെൽവിൻ. ദാ മെൽവിൻ ചേട്ടനുണ്ട്. കണ്ടതല്ലേ മാല പറഞ്ഞല്ലേ. അപ്പൊ ഈ ഒരു മോഡലില് മാലയാണ് കേട്ടോ ഞങ്ങള് പറഞ്ഞിരുന്നത് നേരത്തെ. ഓൾറെഡി പേള് ഇതന്നെ അല്ലായിരുന്നു? താലിയാണ് പറഞ്ഞത്. അപ്പൊ കുറച്ച് കളക്ഷൻ വന്നിട്ടുണ്ട്, നമുക്ക് വേണ്ടത് ഏതാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവം നമ്മുടെ ഇൻട്രോയിൽ പോലും കണ്ടപ്പോ അവര് വിചാരിച്ചു നമ്മളൊരു 15 പവനോട് ഇതിപ്പോ കണ്ണും കാണാനുള്ളതില്ലല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞ ഇറക്കത്തില് ഒത്തിരി മാലകൾ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നമ്മൾ പറഞ്ഞ ഇറക്കത്തിൽ കുറച്ച് കൂടുതലും കുറവ്. അപ്പൊ നമുക്ക് ഇട്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നത് എടുക്കാൻ പറഞ്ഞിട്ട് കുറെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഇറക്കത്തിൽ വന്നിരിക്കുന്ന വേറെ കുറച്ച് മാലകളും കൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. പേൾസ് ഒക്കെ വരുന്ന കുറച്ച് മോഡലുകളുള്ള കുറച്ച് മാലയും കൂടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞിതൊക്കെ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആള്. ഐറ്റംസ് ഒക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്, നമ്മള് കാര്യമായിട്ട് എന്തോ പർച്ചേസ് ആന്ന് വിചാരിച്ചിട്ട്. പക്ഷെ സംഭവം ലാസ്റ്റ് നമ്മൾ എടുക്കുന്നതാണ് മെല്ലൻ ചേട്ടൻ ഒരു അയ്യ ഇതായിരുന്നു എന്ന് പറയും. ഇതുപോലത്തെ ഒരു മാലയല്ലായിരുന്നു അതൊന്നും കൂടി കുറച്ചുകൂടി ചെറുതായിട്ടുള്ള എടുക്കാന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പ്ലെയിൻ ആയിട്ടുള്ള. അപ്പൊ ഇവിടെ വന്നപ്പോ ഇവര് 5 പവന്റെ മുകളിലോട്ടുള്ളത് എടുത്തു വെക്കുന്നതെന്ന് തോന്നുന്നത്. പിന്നെന്താ വെച്ചാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മോഡൽ വേണമെങ്കിലും ചെയ്തു തരും കേട്ടോ. അതൊരു നമുക്കൊരു വലിയൊരു ബെനിഫിറ്റ് ആണ്. ഇപ്പൊ നമ്മളെ അട്ടപ്പാടിയിൽ നിന്ന് സംബന്ധിച്ച് ഒരുപാട് ജ്വല്ലറികൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മളിന്ന് വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് വർക്ക് ചെയ്തു തരുന്നുണ്ട്. പിന്നെ ഡയമണ്ട് ടൈപ്പാണിത്. ഡയമണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞ മോഡലില് കുറെ മാല ഇപ്പൊ അവർ കാണിച്ചു തന്നു കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള കുഞ്ഞുമാല, അരപ്പവനും കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ മാല. എന്താ അപ്പൊ അങ്ങനത്തെ മാല നമ്മൾ പറഞ്ഞ പോലത്തെ കുറച്ച് മാലകൾ ഇങ്ങനെ കാണിച്ചു തന്നു. അതില് പല മോഡലുണ്ട്. കുറച്ച് ഇങ്ങനെ കട്ടി കൂടുതൽ തോന്നിക്കുന്നതും കുറച്ച് കട്ടി കുറഞ്ഞ തോന്നിക്കുന്നതും പിന്നെ ഒത്തിരി പൊട്ടിക്ക് ഇറക്കം കൂടുതൽ ഇറക്കം കുറവ് അങ്ങനെയുണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും ഒന്ന് മാല ഇട്ട് നോക്കണം. അപ്പൊ കുഞ്ഞിൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് എനിക്ക് ഇട്ട് നോക്കൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഉണ്ണി തന്നെയാണ് വീഡിയോ എടുക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ താലി ഉണ്ടായിരുന്നു കേട്ടോ. താലി ഒരു കുഞ്ഞു താലിയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ആ ചേട്ടൻ 2-3 താലി ഇങ്ങനെ കാണിച്ചു തന്നു. ഫസ്റ്റ് ആ കുഞ്ഞു താലി കാണിച്ചത് നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ നേർച്ചയ്ക്ക് കൊടുക്കുന്ന താലിയാണ്. അപ്പൊ അത് വേണ്ട, അത് പെട്ടെന്ന് ഇങ്ങനെ തീരെ കട്ടിയില്ല, ഭയങ്കര നൈസായിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത്തിരി കട്ടിയുള്ള താലിയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഓർമ്മയിലാണെങ്കിൽ 1 gram തോന്നുന്നുണ്ട്. പക്ഷെ കുറച്ച് കട്ടി കുറഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ കട്ടി എന്താ പറയുക, പെട്ടെന്ന് വളഞ്ഞു പോകാത്ത പൊട്ടിയൊന്നും പോകാത്ത ഒരു ചെറിയ താലിയാണ് നോക്കിയത്. അപ്പോൾ എനിക്ക് ഇത്തിരി കൂടെ ചെറിയ താലിയായാലും കുഴപ്പമില്ല എന്നുണ്ടായിരുന്നു. പക്ഷെ ആ മാലയ്ക്ക് ഇത് കുഴപ്പമില്ല കേട്ടോ. പിന്നെ എനിക്ക് കൊളുത്തിലിടാനല്ല, എനിക്ക് മാലയിലിടാനായിട്ടാണ്. അപ്പോൾ മാലയിലിടാനാണെങ്കിൽ നമുക്കിത് എന്താ ഈ മാലയുടെ
എന്താ ഇതിലൂടെ ഇടാൻ പറ്റില്ല. അതിപ്പോൾ അതൊരു കട്ട് ചെയ്തിട്ട് താലി ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഊരണം എന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി, അപ്പോൾ താലി ഊരിത്തരാന്നായിട്ട് പറഞ്ഞു. അത് കട്ട് ചെയ്തിട്ട് തന്നെ വേണം ഊരാനായിട്ട്. അപ്പോൾ എന്തായാലും എനിക്കൊന്ന് ഇതിട്ട് നോക്കണമെങ്കിൽ എന്താ, അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട്. എന്നോട് വീഡിയോ നിർത്തിയിട്ടൊന്ന് ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ട് നോക്കി. അപ്പോൾ എനിക്കൊരു കുറച്ചുകൂടെ ഇറക്കം കുറവായിട്ട് ഉള്ള വേണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിന് മുന്നേ ഉള്ളത് ഏകദേശം ഈ ഒരു ഇറക്കമാണുള്ളത്. എൻ്റെ ആ ഒരു എന്താ വെള്ളിയുടെ മാലയുടെ താഴെ കിടക്കുന്ന വെള്ളിയുടെ മാല കേട്ടോ. അപ്പോൾ അതിൻ്റെ കടയിൽ ഇത്തിരി കൂടെ പൊടിക്ക് ഇറക്കം കൂടിയൊരു മാലയാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം വലിയ താലിയുമായിരുന്നു കേട്ടോ ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു കുറച്ച് മുകളിലൊരു എന്താ, അപ്പോൾ ഞാൻ ഏകദേശം ഇത്ര പോരെ എന്നൊക്കെ ഇങ്ങനെ ഉണ്ണിയേട്ടനോട് അഭിപ്രായം ചോദിക്കുമായിരുന്നു. അപ്പോൾ എന്താ അത്ര കയറിയില്ല, ഒരു ഇത്തിരി കയറിയിട്ട്. അപ്പോൾ താലിയിലും കൂടെ വരുമ്പോൾ അല്ല, നമ്മുടെ മാലയിലിടുമ്പോൾ താലി ഇത്ര ഇറങ്ങില്ല കേട്ടോ, കൊളുത്തിലാവുമ്പോഴാണ് ഇത്ര ഇറങ്ങുക. പിന്നെ എനിക്ക് ഈ കൊളുത്തുമല്ല വേണ്ടത്. നമ്മൾ സാധാ എന്താ മാലയിൽ വരുന്ന കൊളുത്തുണ്ടല്ലോ, ഒരു എസ് ഷേപ്പിലുള്ള കൊളുത്ത്, അപ്പം അങ്ങനത്തെ ഒരു കൊളുത്താണ് വേണ്ടത്. ചുമ്മാ ഇവിടെ കച്ചറ ഉണ്ടാക്കിയാണ്. ശരിയോ? ശരിയോ? ആ കാഴ്ച കുറച്ചു നേരം കണ്ടു. അപ്പൊ അതിനുശേഷം ഇപ്പൊ ചെറുതായിട്ടൊന്ന് കരച്ചില് തുടങ്ങി. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല അല്ലേ? ഇനി ഇവിടെ കണ്ട അതിന്റെ കാഴ്ച. ഇത് അരുണാട്ടോ ആള് കസ്റ്റമർമാര് ഒരു സൈഡിൽ മാറിയിട്ട് സ്വർണം മേടിക്കാൻ വന്ന ആളാണ് വീഡിയോ എടുത്തപ്പോ. അപ്പൊ അരുണാട്ടടുത്താണ് ഞങ്ങളപ്പോ നേരത്തെ വന്ന് സംസാരിച്ചിട്ട് അപ്പൊ ഗോൾഡിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പോയത്. അരുണ്ടൊരു ഹായ് വന്നോ. ഹായ്. സെലിബ്രിറ്റീസ് ഒന്നും അല്ലല്ലോ. അല്ല, നിങ്ങളൊക്കെ അടിപൊളിയായി കാണാൻ. അതെ, സ്വർണ്ണൊന്നും വേണ്ട കേട്ടോ. ഇവിടെ നോക്കി, ആ നമുക്ക് നല്ല വെള്ളിയോ ഫാൻസിയോ നോക്കട്ടോ. ഇതല്ലോ കൊന്നിലൊന്നും മേടിച്ചില്ല. കുഞ്ഞു നൈസായിട്ട് ഉറങ്ങി കേട്ടോ. ഇടയ്ക്കൊന്ന് പാല് കുടിച്ചു, അതിന് ശേഷം അവിടെ നിന്ന് കൊണ്ടോ കുടിച്ചുകൂട്ട ഇവിടെ വന്നിട്ടാണ് എന്നെ കുടിച്ചത്. അതിന് ശേഷം ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. കമ്മലിടല് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാന് ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ. നമ്മള് പറഞ്ഞിരുന്ന കമ്മല് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താ പറയാ ഇതേ വലിപ്പമുള്ളൂ, പക്ഷെ ഇത്ര വണ്ണുണ്ടായിരുന്നു. പക്ഷെ നൈസ് ആയിട്ടുള്ള കമ്മലായിരുന്നു. പക്ഷെ അതിലിപ്പോഴേ ചളങ്ങി ഇങ്ങനെ വലുതായിട്ട് നിൽക്കുന്നു. അതും കുഴപ്പമില്ല, നമുക്ക് വിളിച്ചു വിടാനാണ്. ഇപ്പൊ അല്ലാതെ ഇപ്പൊ എന്തെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ വെക്കാറ് വേറെ കമ്മലായിരിക്കും, ഇതൊന്നെല്ലാവരും സാധ്യതയില്ല. ജസ്റ്റ് വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള നോക്കിയത്. ഇത്തിരി വണ്ണം കൂടുതലായതുകൊണ്ട് സൈസ് കുറച്ച് കുറവായിട്ടാണ് തോന്നുന്നത്. സൈസ് ഉണ്ട് സംഭവം, സൈസ് കുറവായിട്ട് തോന്നാൻ ഇഷ്ടപ്പെട്ടു. നമ്മുടെ മാല തലയിലൊന്ന് കാണിച്ചു വെക്കുന്നേട്ടാ. കുഞ്ഞു നല്ല ഉറക്കാണ്. ഇതാണ് നമ്മുടെ 15 പൗണ്ട് മാല, 2 പൗണ്ട് താലി, ഒരു ചെറിയ താലി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് 2 പൗണ്ട്, ഇത് 15 പൗണ്ട്. കമ്മല് കേട്ടോ. അപ്പൊ അരുണേട്ടൻ അമ്മ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണെന്നാണ് പറയുന്നത്. അപ്പൊ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ അതിന്റെ അഭിപ്രായം ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പൊ വീഡിയോയില് വന്നപ്പോ അങ്ങനെ അരുണേട്ടൻ പറയുന്നത്. ജിമ്മിക്ക് എടുക്കണം. നമ്മള് ഒരു നേരത്തെ എടുത്താലും രണ്ട് കമ്മല് മാറ്റിയിട്ട് നമ്മള് കുഞ്ഞിന് ജിമ്മിക്ക് എടുക്കാം. ഇപ്പൊ ഒന്നും ഇടാൻ ഇട്ട് കൊടുക്കാൻ പറ്റില്ല, കുറച്ച് വലുതായിട്ട് പറ്റില്ല. അപ്പൊ നമുക്ക് ജിമ്മിക്ക് ആയിട്ട് നോക്കുന്നത് ജിമ്മിക്കിലേക്കാണ്. ഒരു കാര്യം ഉണ്ടായതിനു മുന്നേ ഇനി പൊന്നിയൊരു ജിമ്മിക്ക് എടുത്തിട്ടുണ്ടോ? കൊഞ്ഞിന് വേണ്ടിട്ട് ഒന്നാണ്.
ഇപ്പൊ എന്തായാലും ഇടാൻ പറ്റില്ല, കാരണം തീരെ പൊടിയാണ്. ഇപ്പൊ ഇട്ട് കൊടുത്തു ചിലപ്പോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുഞ്ഞിന് നമ്മുടെ കുഞ്ഞിന് കുറച്ച് കമ്മലൊക്കെ ഗിഫ്റ്റ് ആയിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മള് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് എന്താ പറയാ വേണ്ടൊക്കെ നല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞിന് ഇട്ട് കൊടുക്കാൻ പറ്റുന്നു. ഇട്ട് കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അങ്ങനെന്തെങ്കിലും കുഴപ്പമാകും തോന്നണത് ഫോണ് തോന്നണതാണ് നമുക്ക് കൊണ്ടുവന്നത്. അപ്പൊ അത് രണ്ടുമൂന്നെണ്ണം മാറ്റിട്ട് ഒരെണ്ണാക്കിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മളെടുത്ത ഇയർ റിംഗ്സ് 5.6 grams ഉണ്ട്. അപ്പൊ നമ്മളൊരു ഏതാണ്ട് ഒരു അര എന്താ അര പവനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ ഇത്തിരി കൂടുതലുണ്ട് കേട്ടോ ഇയർ റിംഗ്സ്. എടുത്തു നമ്മുടെ ഇതിന്റെ മാലയിൽ നിങ്ങൾ താലിന് ഉള്ളിൽ ഇടണം. അത് അല്ലാതെ നമുക്ക് ഇടാൻ പറ്റില്ല. രണ്ട് ഇയറിംഗ്സ് എടുത്തിട്ട് അപ്പൊ തൂക്കം നിൽക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഐസ് ആയിട്ട് കേട്ടോ. അപ്പൊ ബില്ല് അങ്ങനത്തെ ബില്ല് ഇടുന്നുണ്ട്. മാലയും കൂടി അപ്പൊ നമ്മുടെ ബില്ലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കമ്മല് രസണ്ടോ? അഭിപ്രായം പറയണോ? ആമസിന്റെ എന്താ പറയാ ഒരു സ്വന്തം അധ്വാനത്തിന്റെ ഒരു റിസൾട്ട് ആണ് കേട്ടോ. ഒരു സിൽവർ കളറ് സിൽവറിന്റെ അത് ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ കൊടുത്തത് മോഡലായി. അപ്പൊ അതുപോലത്തെയാണ് ചെയ്തത്. ഇത്തിരി കട്ടി കൂടുതലുണ്ട്, കുഴപ്പമില്ല. ഗോൾഡ് ആകുമ്പോൾ കുറച്ച് നാൾ നിൽക്കും, കട്ടി കൂടുതൽ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒന്നെ ഇഷ്ടപ്പെട്ടു ഞാട്ടാ. കൊഞ്ഞിന് ഇഷ്ടപ്പെട്ടാടാ? വേണോ? അത് വേണല്ലേ. നമ്മുടെ മാല മാല റെഡി, കമ്മല് റെഡി. സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു മാല കറക്റ്റ് കുഴപ്പമില്ലല്ലോ. നമ്മള് കുറച്ച് ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മള് വന്ന സമയത്ത് ഗോൾഡിന് കുറച്ച് റേറ്റ് കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ അല്ല, റേറ്റ് കൂടുതലായിരുന്നു. നമ്മള് കുറച്ച് റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു എന്താ കമ്മല് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മലാണ് എടുത്തത്. ഇതാണ് നമ്മൾ എടുത്തിരുന്നത്. പിന്നെ ഇതെല്ലാം നമുക്ക് വീട്ടിൽ പോയിട്ട് ഇട്ടാണ് ഇവിടെ നടക്കുന്നത്. നമ്മളിപ്പം എന്താ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു കമ്മലും അതുപോലെ തന്നെ ഒരു വള കൂടെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾക്ക്. ഒന്ന് നമ്മുടെ ദർശന ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആൺകുട്ടിയായിരുന്നു ദർശന ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞിന് കഴിഞ്ഞിട്ട് കുഞ്ഞിന് വള എടുത്തു. 28 കൊടുക്കാനാണ്. എന്നാലും നമ്മളിപ്പോ വന്നപ്പോ അങ്ങനെ എടുത്തു ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിലത്തെ അജീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ. അപ്പൊ ചേട്ടന് കുട്ടിക്ക് വേണ്ടിട്ട് കുഞ്ഞു കമ്മല് ബർത്ത്ഡേ ആണ്. എന്നാ ബർത്ത്ഡേ കഴിഞ്ഞപ്പോ ഒരു കുഞ്ഞു കമ്മല് കൊടുത്തു. പിന്നെ പറയാം കേട്ടോ. പിന്നെ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അനുസരിച്ച് ആദ്യമായിട്ട് ഇതുവരെ അച്ഛനമ്മയെ കൊടുത്തത് അങ്ങനെയുള്ള അല്ലെങ്കിൽ ഞാനെന്തെങ്കിലും മേടിക്കുന്നു അങ്ങനെയല്ലായിരുന്നു. ഇതിപ്പോ അപ്പൊ ഇതല്ലാതെ അമ്മൂസ് തന്നെയായിട്ട് അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ള ഒരു ഫീലിംഗ് ആയി. അത് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. സ്വന്തമായിട്ട് അഡ്വാൻസ് എന്തെങ്കിലും നമ്മൾ വായിക്കുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു സന്തോഷമായിരിക്കും. കാരണം അതിന് എവിടെ നിന്ന് കിട്ടാത്തൊരു വിലയായിരിക്കും അല്ലേ. ഇനി അതങ്ങനെയാണ്. പക്ഷെ വേറെ ഒരു വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. കൊറേ നേരം ഇവിടെ
കഴിക്കണമെന്നുണ്ട്. അപ്പൊ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഒന്ന് ഇറങ്ങാണ് ഇവിടുന്ന്. അപ്പൊ അരണേടാ, അപ്പൊ ബൈ. ശരി, ഓക്കെ എന്നാ. സുനീഷ് ഏട്ടാ ബൈ. നമുക്കിന്ന് ഗോൾഡ് അപ്പൊ ഫ്രീ ആയിട്ട് കിട്ടിട്ടോ. ഫ്രീ ആയിട്ട് കിട്ടി പറഞ്ഞാൽ ഒരു പൈസ പോലും കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ശരിക്കും പുള്ളി വെറുതെ തന്നത് ഗൂഗിൾ പേ ചെയ്യാനായിരുന്നു, ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു ക്യാഷ്. പക്ഷെ അത് അയച്ചു കൊടുത്തപ്പോ അത് ട്രാൻസ്ഫർ ആയില്ല. അപ്പൊ എന്നിട്ട് പറഞ്ഞു ഇനി കുഞ്ഞു വരാനും തുടങ്ങിയില്ലേ, അപ്പൊ നിങ്ങൾ ചെല്ല് ഇനി പിന്നെ അയച്ചാ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് എന്താ വെച്ചാൽ ആ ഫ്രീ ആയിട്ട് ഗോൾഡ് കിട്ടി. അപ്പൊ ഒരു 10-50-60,000 രൂപയുടെ ഗോൾഡ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് കേട്ടോ. അപ്പൊ നമ്മള് ഹാപ്പി ആയിട്ടോ. ഓക്കെ ശരി. അപ്പൊ ഇനി നമുക്കിനി വീട്ടിൽ ചെന്നൊരു ബാക്കിയില്ല വേണേ. ആ ഇനി കഴിക്കാൻ പോണം. കുഞ്ഞിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ആയിട്ട് ഒന്ന് കഴിക്കാനും പോണം. നമ്മൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. നമ്മൾ വന്ന വഴി കൂടെ തന്നെ കുറച്ച് വളഞ്ഞ് തിരിഞ്ഞ് വേണം പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. പക്ഷേ എന്താണെന്നറിയില്ല, മൈക്ക് കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, വോയിസ് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. കുഞ്ഞ് നല്ല ഉറക്കമായിട്ട്, അപ്പോൾ കുഞ്ഞിന് കുറേ നേരമായിട്ട് ഉറക്കം ശരിയാവാത്തതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ജ്വല്ലറിയിൽ വെച്ചിട്ട് പാൽ കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ പോകുമ്പോൾ പാലൊന്നും കുടിച്ചില്ല. അപ്പോൾ നല്ല ഉറക്കമായിട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഗോൾഡ് എടുത്തുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ പോയത്. അപ്പം നമ്മളിന്ന് എടുത്ത ഗോൾഡ് ആട്ടത്, ഇത് ജസ്റ്റ് ഒന്നൊരു ബോക്സിലാക്കി വെച്ചതാണ്. ഞാൻ മാല കിട്ടിയിരിക്കുകയായിരുന്നു. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ട് ഒരു ബോക്സിലാക്കി വെച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കുഞ്ഞിനെടുത്ത് ജിമിക്കി, കുഞ്ഞ് ജിമിക്കായിട്ട് എടുത്തത്. കുഞ്ഞുങ്ങൾക്ക് അധികം വലിയ ജിമിക്കി വേണ്ടല്ലോ. ഒരു ചെറിയ ജിമിക്കി എടുത്തു, പിന്നെ ഒരു ചെറിയൊരു വളയെടുത്തു കേട്ടോ. നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടി എടുത്ത വളയാണ്. പിന്നെ കമ്മലെടുത്തു. ഇത് ഞാനെടുത്ത കമ്മല്, ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇതിൽ. ഇതുണ്ട്, അപ്പോൾ ചെറുതായിട്ട് കണ്ണുണ്ടാവുമായിരിക്കും അല്ലേ. ഇത് ചെറിയൊരു ഡിസൈൻ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് കുറച്ച് ഇത്ര വണ്ണം ഇല്ലാണ്ട് മതി എന്നാണ്. പക്ഷെ എടുത്തപ്പോൾ ചെയ്തു വന്നപ്പോൾ ഇത്തിരി വണ്ണമുണ്ട്. കുഴപ്പമില്ല, പക്ഷെ നമുക്കിപ്പം പെട്ടെന്നൊന്നും ചെളിഞ്ഞൊന്നും പോകില്ലല്ലോ. അല്ല, ചിലപ്പോൾ പെട്ടെന്ന് പോകത്തില്ലേ. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ അത് തന്നെ എടുത്തു. പിന്നെ ഈ ഒരു കമ്മലെടുത്തു കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, ഇങ്ങനെ നമ്മുടെ ചെവിയുടെ ഉള്ളിൽ കൂടെ ഹോളിൽ കൂടെ എടുത്തിട്ട് ഇടുന്നതാണ്. അപ്പോൾ ഈ മുത്ത് മാത്രമേ ഫ്രണ്ടിലുണ്ടാവുള്ളൂ, ബാക്കിൽ കൂടെ ഇത് ഇങ്ങനെ തൂങ്ങിയും കിടക്കും, ഞാൻ കോർത്തിടുന്ന പോലെ. പിന്നെ കുഞ്ഞൊരു മാല എടുത്തു. അപ്പോൾ ഇതാണ് മാല. ഒരു കുഞ്ഞു താലി എടുത്തു. പിന്നെ ഒരു ചെറിയൊരു കമ്മലെടുത്തോട്ട്, ഇതും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എടുത്താണ്. ഇത്രയാണ് നമ്മൾ ഇന്ന് പോയിട്ട് എടുത്തത്. അപ്പം ഇങ്ങനെയായിട്ട് ഈ കമ്മലുണ്ടാവുകയെന്നിട്ട് കഴിയുമ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കമ്മൽ എൻ്റെ കണ്ണിൽ ഈച്ച വന്നിട്ട് ഞാൻ ഉണ്ണിയേട്ടനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ഉണ്ണിയേട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊണ്ടുവിട്ടപ്പോഴത്തേക്ക് ഒരു എന്തോ ഈച്ച ചാടി കണ്ണിൽ, സ്കൂട്ടി പോയിട്ട് കണ്ണാവച്ചു. അപ്പം ഇങ്ങനെയാണ് കമ്മലുണ്ടാവുക. ഒരു മുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കുഞ്ഞമ്മ ഇട്ടോളാം. അപ്പം ഇങ്ങനെയായിട്ട് ഉണ്ടാവുക. അപ്പൊ ഇങ്ങനെയാണ് ഉണ്ടാവുക. സിമ്പിൾ ആയിട്ടുള്ള കമ്മൽ, ഊരി പെട്ടെന്ന് ഊരി ഒന്നും പോകത്തില്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. തെറ്റപ്പോ ബൈ, ടേക്ക് കെയർ.